ജെറുസലേം ന്യൂസ് സത്യം സത്യമായി. ജെറുസലേം ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ബ്രേക്കിംഗ് ന്യൂസുമായാണ് ഇന്നത്തെ ചുറ്റുവട്ടം തുടങ്ങുന്നത്. പച്ചവെള്ളം വീഞ്ഞായി മാറി. വാർത്തകൾ വിശദമായി. കാനായിലെ ഒരു വിവാഹ വരുന്നാണ് ഇന്ന് ഗലീലിലാകെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പ്രമാണിയായി ഗോൺസാലസിന്റെ വിവാഹ വരുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി കാനായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ ചേരുന്നു. ഹലോ നിതിൻ, അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു അത്ഭുതമാണോ അതോ അവിടെ ഉണ്ടായിരുന്ന വീഞ്ഞ് തന്നെയാണോ? ഹലോ നിതിൻ, കേൾക്കാമോ? ഹലോ നവനി, ഇവിടെ ഗോൺസാലസ് എന്ന വ്യക്തിയുടെ കല്യാണ വരുന്നിൽ 9 മണിയോടെയാണ് വെള്ളം വീഞ്ഞായി മാറിയത്. ആണോ? വെള്ളം കോരിയ പരിചാരകർ ഇന്ന് നസ്രാനായ പ്രവാചകൻ ഈശോ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു. കലവറക്കാരൻ അതിനുസരിച്ചു നോക്കുകയും അത് മുന്തിയതരം വീഞ്ഞാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. നന്ദി നിതിൻ. ഇപ്പോൾ വെള്ളം കോരിയ പരിചാരകൻ തോമസ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ തോമസ്, എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒന്ന് വിശദീകരിച്ചു തരാമോ? ഹലോ തോമസ്, കേൾക്കാമോ? മറിയം എന്ന സ്ത്രീ അവളുടെ മകൻ പറയുന്ന പോലെ ചെയ്യുവാൻ ഞങ്ങളോട് പറഞ്ഞു. കൽബണ്ണുകളിൽ വെള്ളം നിറയ്ക്കുവാൻ അയാൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. പിന്നീട് കലവറക്കാരന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുവാൻ പറഞ്ഞു. കലവറക്കാരൻ രുചിച്ചപ്പോഴേക്കും പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായി മാറിയിരുന്നു. എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്ക് ഒരെത്തും പിടിയുമില്ല. തീർച്ചയായും ആ നസ്രായം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ്. തീർച്ചയായും ആ നസ്രായം ചെയ്ത ഒരു അത്ഭുതമാണ് നമുക്ക് വിശ്വസിക്കാം. കാരണം മണവാളിലോ അവരുടെ കുടുംബാംഗങ്ങളോ ആരും അത്തരമൊരു വീഞ്ഞ് അവിടെ സൂക്ഷിച്ചതായി പറയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഗോൺസാലസിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. നസ്രായന യേശുവിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ചുറ്റുവട്ടം അവസാനിച്ചു. പുതിയ വാർത്തകളുമായി ചുറ്റുവട്ടം നാളെ ഇതേ സമയം. അതുവരെ വിടാം.